ॐ श्री गुरुभ्यो नमः। हरि ओम। എല്ലാവർക്കും അനന്ത കോടി പ്രണാമം. നമ്മൾ നൈമിത്തിക കർമ്മങ്ങളിൽ ഷോഡശ സംസ്കാരങ്ങളെക്കുറിച്ചാണ് പഠിക്കുന്നത്. ഷോഡശ സംസ്കാരങ്ങളിൽ നമ്മൾ ആറ് സംസ്കാരത്തെ നമ്മൾ മനസ്സിലാക്കി. ഗർഭാധാനത്തിൽ നിന്ന് തുടങ്ങി ഗർഭാധാനം, പുംസവനം, സീമന്ധോന്നയനം, തുടർന്ന് ജാതകർമ്മം, നാമകരണം, നിഷ്ക്രമം, ഇത്രയും സംസ്കാരങ്ങൾ നമ്മൾ മനസ്സിലാക്കി. ഇങ്ങനെ ആറ് സംസ്കാരങ്ങൾ കഴിഞ്ഞ് ഏഴാമത്തെ സംസ്കാരമായിട്ട് പറയുന്നത് അന്നപ്രാശനമാണ്. അന്നപ്രാശനം, ഈ അന്നപ്രാശനം നമുക്ക് വളരെ സുപരിചിതമാണ് അല്ലേ? ചോറൂണ് നമ്മുടെ നാട്ടിൽ പറയും. ഏതെങ്കിലും ഒരു ക്ഷേത്ര സങ്കേതത്തിലോ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും വെച്ചോ ചോറ് കൊടുക്കുക എന്നൊരു ചടങ്ങ് നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട്. എന്നാൽ ഷോഡശ സംസ്കാരങ്ങളിൽ വളരെ വിപുലമായിട്ടാണ് അന്നപ്രാശന ചടങ്ങുകളെല്ലാം. അന്നപ്രാശനത്തിനും ആചാര്യൻ മുഖേന ഹോമമുണ്ട്. ആചാര്യൻ മുഖേന ഹോമം നടത്തി ശുദ്ധമായ ഗൃഹാന്തരീക്ഷത്തിലോ അല്ലെങ്കിൽ ക്ഷേത്രാദി സങ്കേതത്തിലോ വച്ചിട്ട് അന്നപ്രാശനം നിർവഹിക്കപ്പെടാം. ശ്രദ്ധയോടുകൂടിയിട്ട് കുഞ്ഞിന് അന്നം നൽകുന്ന ചടങ്ങാണിത്. ആറാം മാസത്തിലാണ് അന്നപ്രാശനം. ഏതേത് ദേശത്തോ ഉള്ളവരാണോ ആ ദേശത്തുള്ള പ്രധാന ഭക്ഷണത്തിനെയാണ് അന്നം എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ നാട്ടിലാകുന്ന സംബന്ധിച്ച് ചോറ് എന്ന് പറയും. കേരളത്തിൽ സംബന്ധിച്ച് നെയ്യും തേനും തൈരും എന്നിവയെല്ലാം ചേർത്ത അന്നത്തെ ആചാര്യനോ അല്ലെങ്കിൽ കുട്ടിയുടെ അച്ഛനോ പിതാവ് അല്ലെങ്കിൽ രണ്ടുപേരും കുഞ്ഞിന് നൽകിയ ശേഷം, രണ്ടുപേരും ഈ അന്നത്തെ കുഞ്ഞിന് നൽകിയ ശേഷം ഈ അന്നപ്രാശ അന്നം ചടങ്ങിന് ക്ഷണിക്കപ്പെട്ട എല്ലാ വൃദ്ധന്മാരെല്ലാം, വൃദ്ധന്മാരെന്ന് പറയുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, ജ്ഞാനവൃദ്ധന്മാരും വയോവൃദ്ധന്മാരും, അവര് കുഞ്ഞിനെ അനുഗ്രഹിക്കണം, ദീർഘായുസ്സുള്ളവനായി തീരട്ടെ, മേധാവാനായി തീരട്ടെ എന്നൊക്കെ ശുഭമായ സങ്കല്പം ചെയ്തുകൊണ്ട് കുഞ്ഞിനെ അനുഗ്രഹിക്കുക. കുഞ്ഞിൻ്റെ പേര് വിളിച്ചുകൊണ്ടാണ് അന്നം നൽകേണ്ടത്. അന്നപ്രാശന ചടങ്ങ് ഇങ്ങനെയാണ്. ഏഴാമത്തെ സംസ്കാരമായിട്ട് നമ്മൾ അന്നപ്രാശനത്തെ മനസ്സിലാക്കുക. അന്നം, അന്നം തന്നെയാണ് നമ്മളായിട്ട് തീരുന്നത്. അന്നപ്രാശനം ഷോഡശ സംസ്കാരങ്ങൾ ഏഴാമത്തെ സംസ്കാരമായിട്ട് മനസ്സിലാക്കുക. എല്ലാവർക്കും നന്മകൾ ഉണ്ടാകട്ടെ. നന്ദി, നമസ്കാരം, ഹരി ഓം.